ആൽഡോ സംവിധാനം ചെയ്യുന്ന പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും ഓഗസ്റ്റ് 9 റംസാന് റിലീസിന് തയ്യാറെടുക്കുന്നു. അനുശ്രീ മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തുന്നു. അനുശ്രീ മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. കൊച്ചുറാണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു അനുശ്രീ. അഭിനയ രംഗത്തേക്ക് കൈ പിടിച്ചുകൊണ്ടുവന്നാൽ ആൽഡോസിൻ്റെ അടുത്ത സിനിമയിലൂടെ വീണ്ടും ഒരു നല്ല കഥാപാത്രം അനുശ്രീയെ തേടിയെത്തുന്നു. ചിത്രത്തെക്കുറിച്ച് എങ്ങനെയാണ് സിനിമയൊന്ന് പരിചയപ്പെടുത്തുക അനുശ്രീ? ആദ്യം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഇങ്ങനൊരു പ്രോഗ്രാമിൽ വരാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ ലാൽ സാറാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ലാൽ സാറിൻ്റെ മറ്റൊരു സിനിമയിലും കൂടി ഒരു പാർട്ടാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കുന്നതാണ്, എനിക്ക് ടെൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് റിലീസിനെ പറ്റി ഓർക്കുമ്പോൾ പേടിയുണ്ടോ എന്നൊക്കെ. പക്ഷേ എനിക്ക് ഈ സിനിമയെ അപേക്ഷിച്ച് അങ്ങനെ ടെൻഷനൊന്നുമില്ല, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിശ്വാസമാണ് ഞങ്ങൾക്ക് വർക്ക് ചെയ്തപ്പം മുതലേ ഉള്ളത്. കാരണം ഇത്രയും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും കഴിവുള്ള കുറേ ആർട്ടിസ്റ്റുകൾ ഒരുമിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. പിന്നെ നിങ്ങൾക്ക് തന്നെ ഇപ്പം സോങ്ങിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, കുട്ടനാടിൻ്റെ ആ ഒരു ഭംഗി അതേപോലെ തന്നെ കുമാർ സാറ് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഇടയ്ക്ക് ഇറങ്ങിയതോ അല്ലെങ്കിൽ സിനിമയെപ്പറ്റി ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള സിനിമയെപ്പറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ചില പടങ്ങൾ മുതിർന്നവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്നതായിരിക്കാം, ചിലത് യൂത്തിന് മാത്രം ഇഷ്ടപ്പെടുന്നതായിരിക്കാം. പക്ഷേ പുള്ളിപ്പുലികൾ ആട്ടുംകുട്ടി എന്ന് പറയുമ്പോഴത്തേന് എല്ലാ പേർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ എലമെൻസും അതിലുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് കരുതുന്നത്. അനുശ്രീ, ലാൽ ജോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്ത തൊട്ടു മുമ്പ് ചെയ്ത ചിത്രങ്ങൾ ഇമ്മാനുവൽ അല്ലെങ്കിൽ അയാളും ഞാനും തമ്മിൽ തുടങ്ങിയ ചിത്രങ്ങളിലുള്ള ആ ഒരു ജോണറിൽ വരുന്ന പടമല്ല, ഒരു ഫൺ ഫിലിമാണ്. ഇപ്പോൾ അനുശ്രീ പറഞ്ഞതുപോലെ ഒരു ഫൺ ഫിലിമാണ്, എല്ലാ പ്രേക്ഷകരെയും ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഫൺ ഫിലിമാണ് ഇത്തവണ ചെയ്യുന്നത്. പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും ക്യാരക്ടറും അനുശ്രീയുടെ ക്യാരക്ടറും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണോ? അതായത് നേരത്തെ ഡയമണ്ട് നെക്ലേസിലെ കഥാപാത്രം പോലെ ഒരു 10 പൈസയ്ക്ക് കുറവുള്ള ഒരു തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഇത്തവണയും ചെയ്യുന്നത്? ഇല്ല, എൻ്റെ ഇതിൽ അങ്ങനെ കോമഡി അങ്ങനെ ഇപ്പോൾ ടോട്ടൽ ഫിലിമിൽ കോമഡി ഉണ്ട് എന്നല്ലാണ്ട് എൻ്റെ ക്യാരക്ടർ അങ്ങനെ കലാമണ്ഡലം രാജശ്രീനെ പോലെ ഒരു ക്യാരക്ടർ അല്ല. ഇതിലെ കൊച്ചുറാണി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഇതിൽ എനിക്ക് ചെയ്യാനുള്ളത് ഇപ്പം ചാക്കോച്ചിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഗോപൻ ഒരു ക്യാരക്ടറാണ്. ഗോപൻ ഒരു നെറ്റ് കഫേ പിന്നെ ഒരു ഹൗസ് ബോട്ട് സർവീസ് ഒക്കെ നടത്തുന്നുണ്ട്. സോ ഗോപൻ്റെ എല്ലാ കാര്യങ്ങളിലും അവനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ അയൽപ്പക്കത്താണ്, ഞങ്ങളപ്പുറത്തും ഇപ്പുറത്തുമുള്ള വീടുകളിലാണ് താമസിക്കുന്നത്. സോ അങ്ങനെ ഒരു പണ്ട് മുതലേ കുട്ടിക്കാലത്ത് മുതലേ കണ്ടു വളർന്ന ഒരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു കുട്ടി, അത്രമാത്രം. അതല്ലാണ്ട് 10 പൈസ കുറവ് അങ്ങനെയില്ല. കോമഡി അങ്ങനെ കോമഡിക്കായിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ ചിരിപ്പിക്കാനായിട്ട്, ഇപ്പം ഡയമണ്ട് നെക്ലേസ് എന്ന് പറയുമ്പോഴത്തേന് മറ്റുള്ളവരെ ചിരിപ്പിക്കണം. കാരണം ഒരു ഒരു സാധാരണ ഒരു പെൺകുട്ടി നിൽക്കുന്നതിൽ കുറച്ച് ലെവൽ കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു സാധാരണ കുട്ടനാട്ടുകാരി പെൺകുട്ടിയാണ്. ഒരുപാട് പെർഫോം ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നുമല്ല, ഒരു സാധാരണ ഒരു ക്യാരക്ടർ. പിന്നെ അതുമല്ല, അതിലൊക്കെ ഏറ്റവും ഉപരി സന്തോഷം എന്നുള്ളത് ലാൽജോ സാറിൻ്റെ മൂവിയിൽ ഒരു പാർട്ട് ആവാൻ കഴിയുന്നു എന്നുള്ളതാണ്. അനുശ്രീ പറഞ്ഞ പോലെ സ്ഥിരം ലാൽ ജോസ് ചിത്രം അല്ല ഈ സിനിമ. ഈ സിനിമയുടെ USP എന്താണെന്നാണ് അനുശ്രീക്ക് തോന്നുന്നത്? നമുക്കിപ്പോൾ ലാൽ സാറിൻ്റെ മൂവിന്ന് എന്താണ് കഴിഞ്ഞ ദിവസത്തെ ഇൻ്റർവ്യൂവിൽ ഞങ്ങളൊരു ഇൻ്റർവ്യൂ കൊടുത്തതിൽ തന്നെ എൻ്റെ അമ്മയായിട്ട് ഇതിൽ അഭിനയിക്കുന്ന പൊന്നമ്മ ബാബുവാണ്. സോ ആൻറ്റി പറയുന്നുണ്ടായി, സാറിൻ്റെ മൂവി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു കയ്യൊപ്പുണ്ട്. ലാൽ ജോസ് മൂവി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം ഒരേ ടൈപ്പും അല്ല എങ്കിൽ ആൾക്കാർക്ക് എല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും സാർ എപ്പോഴും മൂവി എടുക്കുക. അതുപോലെ തന്നെയാണ് ഇതിലും ഒരു പ്രത്യേക ഒരു കയ്യൊപ്പുണ്ട്. ഇപ്പം ഇമ്മാനുവൽ ആണെങ്കിലും അതിനു മുമ്പ് അയാളും ഞാനും തമ്മിലും തൊട്ട് മുമ്പ് ഡയമണ്ട് നെക്ലേസ് ഇതൊക്കെയാണെങ്കിലും വേറെ വേറെ ടൈപ്പാണ്. സോ അതിൽ നിന്നൊക്കെ മാറിയിട്ട് അപ്പം എന്താ എല്ലാ എലമെൻസും കോമഡിക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ കോമഡിക്ക്, അല്ലാണ്ട് വിഷമിക്കാനുള്ളതാണെങ്കിൽ അതുകൊണ്ട്, എന്താണ് ഒരുപാട് ചിരിക്കാനും സങ്കടപ്പെടാനും എല്ലാം കൂടി ചേർത്തുള്ളൊരു മൂവി. അതായത് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും ഈ സിനിമയെ മോർണിംഗ് ഷോയിൽ പരിചയപ്പെടുത്താൻ ആദ്യം എത്തുന്ന ആൾ അനുശ്രീയാണ്. അതുകൊണ്ട് സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളിലൂടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തുക. ഏതായാലും പടം വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്നു. അതിന് മുൻപ് സിനിമയുടെ ചെറിയ പ്ലോട്ട്, ചെറിയ എന്തെങ്കിലും ഒരു സൂചനകൾ. ഇതിൽ പുള്ളിപ്പുലികൾ എന്ന് പറയുന്നത് ഇപ്പം ട്രെയിലറും മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ചാക്കോച്ചനും 3 ചേട്ടന്മാരുമാണ്. ചേട്ടന്മാരാണ് പുള്ളിപ്പുലികൾ, ചാക്കോച്ചനാണ് ആട്ടിൻകുട്ടി. ഞങ്ങളൊക്കെ ആട്ടിൻകുട്ടിയുടെ സൈഡാണ് പുള്ളിപ്പുലികളുടെ ശല്യം കാരണം.
എന്താണ് നിൽക്കാൻ കഴിയാത്ത കുറച്ച് ആൾക്കാരുണ്ട്. സോ അങ്ങനെ കുറേ തമാശകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ നമിതയാണ് മെയിനായിട്ടുള്ള കൈനഗിരി ജയശ്രീ എന്നുള്ള ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ പേര് കൊച്ചുറാണി. പിന്നെ എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ശിവജി അങ്കിളാണ്. കപ്പിയാരാണ്, പള്ളിയിലെ കപ്പിയാരാണ് പുള്ളി. അതുപോലെ തന്നെ ഡയമണ്ട് നെക്ലേസിലും എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ശിവജി അങ്കിളാണ്. പിന്നെ അമ്മയായിട്ട് ചെയ്യുന്നത് പൊന്നമ്മ ബാബുവാണ്. പിന്നെ മറ്റു ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ബിന്ദു പണിക്കർ, തെസ്മി ഖാൻ, അഞ്ജന, ഷിജു ചേട്ടൻ, ജോജോ ചേട്ടൻ, ഇർഷാദ് ഖാൻ, ഹരിശ്രീ അശോകൻ, ഷമ്മി തില, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരു ഒരു നിര തന്നെയുണ്ട് ഈ പടത്തിൽ. ഏതായാലും പുള്ളിപ്പുലികളും പെൺകുട്ടികളും ജയമാകട്ടെ. അനുശ്രീക്ക് ആക്ടിംഗ് കരിയറിൽ കൂടുതൽ നല്ല വേഷങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പങ്കെടുത്തതിന് നന്ദി. നീരിടവേള.